ആയതഥാപാത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ ദിലീപും ജയറാമും ഒക്കെ ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഭാര്യയെ നിലയ്ക്കുന്നത് ശ്രമിച്ച് പരാജയപ്പെടുന്ന നായകൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന നായകൻ, ഇതൊക്കെ പണ്ട് ദിലീപ് ജയറാം സ്പേസിൽ ഉണ്ടായിരുന്ന നായക കഥാപാത്രങ്ങളാണ്. ആ ഒരു സ്പേസ് തന്നെയാണോ ലക്ഷ്യം? ലക്ഷ്യമൊന്നുമില്ല, അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടൊന്നല്ല ഇവിടെ എത്തിയത് തന്നെ. സിനിമകൾ അങ്ങനെ വന്നപ്പോ അത് ചെയ്തു, എനിക്ക് എക്സൈറ്റ് ചെയ്തു, ആസ് എ പ്രേക്ഷകൻ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. ആ സിനിമകളുടെ കഥ കേട്ടപ്പോൾ ആ ഒരു സിനിമ ആയിട്ട് തിയേറ്ററിൽ കാണാൻ രസമുണ്ടാവും, അത് തോന്നിയപ്പോൾ ഞാൻ ആ സിനിമയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല, നല്ല സിനിമകളൊന്നും ചെയ്യും. ഇപ്പോ ദിലീപടം ചെയ്യുന്ന മൊത്തം ഈ മാസ് സിനിമകളാണ് ഈ വരുന്നതൊക്കെ. ജരമണ്ട് ഇവിടെ ഇല്ല, ഫുൾ തെലുങ്കിലും തമിഴിലേക്കാണ്. അപ്പൊ ആ ഒരു സ്പേസ് വേക്കന്റ് ആണ്, അതിനെ പറ്റി അവയർ ആണ് അങ്ങനെ ഒരു ഏരിയ. അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇവിടെ, അവരൊക്കെ എല്ലാവരും ചെയ്യാലോ, അവര് തന്നെ ഉണ്ടല്ലോ. അവരിവിടെ അവിടെയും പോയിട്ടൊന്നുമില്ല, അവരിവിടെ തന്നെയുണ്ട്. അവർ തന്നെ ഇടയ്ക്ക് സംവിധാനം ചെയ്യാൻ പോണം, അഭിനയിക്കുന്നതേ ഉള്ളൂ. വിവാഹ ദിനത്തിന്റെ അന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, മമ്മൂക്കയെ വെച്ചൊരു സിനിമ ഞാൻ ചെയ്യുന്നു, അത് ഉണ്ണിയാറാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നു? സംഭവിക്കും, ഞാൻ ഉണ്ടെങ്കിലും കൂടി ഞാൻ അങ്ങോട്ട് പറയാം. ഏതാണ്ട് ആക്ടർ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുമ്പോൾ ഞാനായിട്ടൊരു അനൗൺസ്മെന്റ് പറയാം.